അതിങ്ങനെ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മനു ഉണ്ട്, അച്ചൈ. അപ്പൊ നമ്മള് പറഞ്ഞാല് ഇപ്പൊ ഉള്ളത് ആഗ്രയിലാണ്. അപ്പോ ആഗ്രയിലുള്ളത് ഇനി താജ്മഹലിന്റെ അടുത്തേക്കാണ് നമ്മളെ യാത്ര. അപ്പൊ ഇന്നലെ നമ്മൾ ഉണ്ടായത് ഹോമിയോൺ ടോമ്പിനെ അടിക്കുന്നത് ഹോമിയോൺ ടോമ്പ്. അപ്പൊ അവിടെ പോയി ആ കോട്ടയിന്റെ അടുക്ക പോയി നമ്മള് അടന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഈ താജ്മഹലിന്റെ ഭാഗത്തേക്ക് നമ്മൾ വന്നു. അപ്പോൾ ആഗ്രയിലേക്ക്. അതെ, അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങോട്ടേക്ക് വന്ന വിശേഷങ്ങളും ഇന്നത്തെ വിശേഷങ്ങളിലാണ് ഇന്നത്തെ വീഡിയോയിൽ. അതുപോലെ തന്നെ മിഞ്ഞാൻ നമ്മൾ യൂട്യൂബിൻ്റെ ഇവൻറ്റിന് ആ സ്ഥലത്തിൻ്റെ പേര് എന്തേനും മനു കോറം ക്ലബ് കോറം ക്ലബ്. അവിടെ വന്നേരമുള്ള കുറച്ച് വിശേഷങ്ങളും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. കുറേ ഉണ്ടായിരുന്നു വീഡിയോ, കുറച്ച് സമയധികം ഉണ്ട്. അതുപോലെ തന്നെ നെറ്റ്വർക്കിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ട്, വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ലേനും. അപ്പോൾ ആ കാര്യങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആടെ ഇങ്ങോട്ട് വന്നതും ഇങ്ങനത്തെ ഇവൻറ്റിൻ്റെ കാര്യങ്ങൾ നമ്മളിവിടെ എത്തിയവരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ നമ്മളെ ഡൽഹിയിലെ യാത്രയിലൂടെ ഉള്ള വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇവര് ഉല്ലന്റെ നൂല് നമ്മള് സ്വെറ്റർ സോക്സ് ഇതെല്ലാം തുന്നലുണ്ട്. അപ്പൊ അതിനെ വെച്ചിട്ട് ഇവര് മുടി കെട്ടിക്കൊണ്ടിണ്ട്. അപ്പൊ നമുക്ക് നോക്കാല്ലോണ്ട് കിട്ടും അല്ലേ. പേരില്ലെന്നാ പറയുന്നത്. അതിന് എക്സ്ട്രാ ഒരു സാധനം ചെയ്തോളാം. ഈ മേലെ ചെറിയ ചെറുതായിട്ട് മേലെ കുറച്ച് കൂടി ചെറിയ ചെറുതായിട്ട് ആണോ? അത് ഒന്നും കൈകൊണ്ടിരിക്കണം. അത് നമ്മൾ സാധാരണ ചെറിയ മോഡലാണ്. ഈ മുള്ളൂത്തി ഒന്ന് ഭയങ്കര സംഭവം. നമ്മുടെ നാട്ടില് മുള്ളൂത്തി മലയാളം ഓൺലി, ഇംഗ്ലീഷ് ഹിന്ദി ലിഖിയും മലയാളം. ശരി, നമ്മളങ്ങനെ ആഗ്രഹിക്കണം കണ്ടു. അങ്ങനെ ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർ ഓരോ തരത്തിലുള്ള അല്ലേ കോമഡി ചെയ്യുന്നുണ്ട് ഇരുന്ന് പറയാൻ. ഫുഡിന്റെ ഒരു ചാനലില്ലേ, അവര് ഫുഡ് എടുത്ത് ഉണ്ടാക്കി കൊണ്ടതിന് കുറെ ആൾക്കാർ ടേസ്റ്റ് നോക്കി കൊടുത്തിട്ട് അതിങ്ങനെ റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതെ അതെ, അതുപോലെ തന്നെ പറഞ്ഞാൽ ഏഷ്യയിലെ യൂട്യൂബ് കൊണ്ടുവന്ന് അവരെയാണ് നേരത്തെ ഇരുന്ന് നമ്മളൊരു സംസാരിച്ചത്. അപ്പോൾ അവർ അതെ പുറത്തുണ്ട്, ഒരു ഇത് മാനേജറാണ്. മറ്റേ ഏഷ്യയിൽ കൊണ്ടുവന്നവരുണ്ട് യൂട്യൂബ് ആദ്യമായിട്ട്. അതായത് ഞങ്ങൾ ചില രാജ്യത്തെല്ലാം അതെ ചില രാജ്യത്തൊന്നും യൂട്യൂബ് ഇല്ല എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ കൊണ്ടുവന്ന ആളാണ് പുള്ളിക്കാരൻ. അവനകത്ത് ഫോട്ടോ എടുത്തില്ലേ ആ ഗൗതം? അതാ നേരത്തെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലേ, നമ്മൾ നേരത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായി അവരെ. നമുക്ക് വയ്യ കാണിക്കുമ്പോൾ പറയാം അതെത്തിക്ക. അങ്ങനെ നമ്മൾ കുറേ വ്യത്യസ്തമായിട്ടുള്ള കുറേ സംഭവങ്ങൾ കണ്ട്, ഫുഡ്, ആൾക്കാർ, ഇങ്ങനെ വീഡിയോ എടുക്കുന്ന രീതി. അതെ, ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ ചെയ്യുന്നവരും ഇവിടെ ഉണ്ട് ഓരോ സ്റ്റേറ്റിലെ. ഇപ്പൊ കേരളത്തിൽ നിന്ന് നമ്മൾ വന്നാണെങ്കിൽ എല്ലാ സ്റ്റേറ്റിൽ നിന്നും. അപ്പൊ അവരെല്ലാവരും ഓരോരോ വെറൈറ്റി സംഭവം നമുക്ക് കാണാം. അവർ വീഡിയോ എടുക്കുന്ന രീതി ഓരോ മോഡലിൽ അവർ ആൾക്കാർ നമ്മൾ എടുക്കുന്ന പോലെ അല്ല കേട്ടോ. നമ്മൾ മാത്രം ഉള്ളു മൊബൈലിൽ എടുക്കുന്നു ഇങ്ങനെയുള്ള ഇങ്ങനത്തെ ഇങ്ങനെ എടുക്കുന്നത് അല്ലേ. ബാക്കി എല്ലാവരും ക്യാമറ അല്ലെ ഐഫോൺ ചെറിയ ഐഫോണിലൊക്കെ നമ്മൾ കണ്ടിട്ട് കിളിവായി കേട്ടാ. കുറേ ക്യാമറകളെ കണ്ടിട്ട് സംഭവമാണ്. അങ്ങനത്തെ പരിപാടി ഏകദേശം കഴിയാനായി. ഇനിയിപ്പോൾ ഇവിടുന്ന് രാവിലെ തന്നെ കുളുത്തങ്ങാനുണ്ടോ നോക്കിയിട്ട് കഴിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലേ അച്ഛൻ. ഇങ്ങനെയുള്ളത്. അപ്പൊ അങ്ങനെ നമ്മള് റൂമിൽ വന്ന് നമ്മള് തുണിയെല്ലാം അട വെച്ചിട്ട് തൊട്ടടുത്ത് ഹോട്ടലുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ ആടുന്ന ഭക്ഷണം കഴിച്ചിന് ആ ഹോട്ടലിൽ നിന്നാണ്. പക്ഷെ നമ്മളിപ്പോ വൈകുന്നേരം വെച്ച് അതെന്തോ അല്ലേ ഇടുന്ന ഇടുന്ന നോക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ വന്നെയാണ്. അപ്പൊ ഇവിടെ ആരോട് ചോദിച്ചാൽ ഇടി ഇങ്ങനെ വിവാഹത്തിന്റെ ഇങ്ങനെ ചെറുങ്ങനെ മനസ്സിലായത് ഇവിടെ നമ്മളെ നാട്ടിലെ ഭക്ഷണം കാണാം. കുറെ ആൾക്കാർ ആദ്യമായിട്ടുള്ള കൂടി ചെറിയ ചെറിയ മറ്റേ ഫുഡില്ലേ
പാനിപ്പൂരി ഇല്ല ഉണ്ടാടാൻ തോന്നുന്നു. അങ്ങോട്ടേക്ക് പോകാം അച്ഛൻ, അങ്ങോട്ടേക്ക്. ഭയങ്കര തണുപ്പായിട്ട് നിൽക്കുവാന്. പണ്ടില്ലേ നമ്മൾ ഈ സിനിമയിലെല്ലാം കാണുമ്പോ, ഈ ഹിന്ദി ചില സിനിമയിലെല്ലാം കാണുമല്ലോ, ഇങ്ങനെ ഇട്ടിട്ടാണ് നടക്കുന്നത്, കൈ ഇങ്ങനത്തെ കോടലോട്ട് സ്റ്റൈലാ നടക്കുന്നത്. അല്ല, ഈ കൈക്ക് തണുപ്പിട്ട് എടുക്കാൻ വേണ്ടി കീശേരി ഇങ്ങനെ അർത്ഥം മനസ്സിലായത്, കൈ തണുപ്പൊന്നും രക്ഷിക്കുന്നില്ല. അപ്പൊ ആടെ കുറെ ആള് നിന്നിട്ടാണ്. നൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നൈറ്റ് ലൈഫ് ഇല്ലേ, ഇവരെ ചെറിയ ചെറിയ തട്ടുകടകളോ അങ്ങനെ ഇങ്ങനെ നിന്നിട്ട് ആള് കൂടി നിന്നിട്ട് ചെറിയ ഇനത്ത് വാങ്ങിട്ട് നമ്മളെല്ലാം ഫാമിലി ആയിട്ട് പോകുന്നത്. ഇവര് ഓരോരാൾ എവിടെയാന്ന് നടന്ന് കഴിക്കലാണ്. അങ്ങോട്ട് പോയി നോക്കാം. അങ്ങോട്ട് നല്ല ആള് കാണുന്നില്ലേ? ഓക്കെ, അങ്ങോട്ട് പോവാം. ഈ സൈഡിൽ പാനിപ്പൂരിയും കാര്യമില്ല കാണുന്നുണ്ടേട്ടാ. അല്ല, ഇങ്ങോട്ടൊക്കെ പോയി പാനിപ്പൂരി ഷവർമ്മ അല്ലത് ഷവർമ്മ പാനിപ്പൂരി ഷവർമ്മ ഇങ്ങനത്തെ സംഭവങ്ങളിലാണ് വരുന്നത്. പാനിപ്പൂരി ഉണ്ട് കേട്ടോ വീടാ. ശരി, പാനിപ്പൂരി പൂരി കുറച്ച് വലുതാണല്ലോ. അങ്ങനെ അങ്ങോട്ടേക്ക് ഭയ്യാ. നാം ക്യാ ഹേ? നാം ഹേ മുഹമ്മദ് മുഖ്താർ. ആ, അപ്പോൾ വിട്ടേക്കുന്നില്ലേ ഷവർമ്മ? ചിക്കൻ ഷവർമ്മ. നല്ല പീസ് ഇങ്ങനെയാക്കുന്നത്, കൊള്ളിയിലല്ല, കൊള്ളിയിൽ എടുത്തിട്ട് ഇങ്ങനെ നമ്മളവിടെ ചരണ്ടി ചരണ്ടി ഇടണല്ലേ. ഇതിൻ്റെ കൂടെ വേറെന്തോ ഇടണം ചേട്ടാ, ഇതിൻ്റെ കൂടെ തന്നെ കുബൂസ് ഇട്ട് കടിക്കണ്ടല്ലേ. ഫുഡ് കുറച്ച് കഴിക്കാം അല്ലേ അച്ഛൻ? നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് നടന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളത്. ഇതുപോലെ കുറെ ആയില്ലേ കവി, നമ്മളൊരു ടൗണിൽ ഇതുപോലത്തെ ഒരു ടൗണിൽ വന്നിട്ട് ഇതിന്റെ ലൈറ്റാ വന്നേലേ. നല്ല രസമുണ്ട് കേട്ടാ, നല്ല തണുപ്പും വലിയ തിരക്കൊന്നും കാണുന്നില്ല. പറയുന്ന കേക്കാം ആൾക്കാർക്ക്, നമുക്കറിയില്ല, നമ്മളതല്ലേ ഇരുന്ന് ബോംബെ ഡൽഹി. നമ്മള് വന്നത് അങ്ങോട്ടേക്ക് പോയിട്ട് അല്ലേ, നമുക്ക് പോവാം. ആ, ഇത് വെള്ളലുണ്ട് കേട്ടോ, ഇവിടെ വെള്ളത്തിൻ്റെ കളിയെല്ലാം ഉണ്ട് തോന്നുന്നു, പക്ഷെങ്കിൽ എല്ലാം വെള്ളമില്ലാത്തതുകൊണ്ട് നിർത്തിയാന്ന് തോന്നുന്നു. ഇത് ഇങ്ങനെ എന്തെങ്കിലും വാട്ടാ എന്റെ മോനെ, ടൗണ് ഇത്. ആ, ഇതൊരു ടൗണ് പോലെ തന്നെ കേട്ടോ, ഇതൊന്നും സംഭവം ഒരു കുഴപ്പമില്ല. ഇങ്ങനെ അങ്ങോട്ടും വഴി കാണുന്നുണ്ട്, ഇങ്ങോട്ടും വഴി കാണുന്നുണ്ട്, ഒരുപാട് വഴികളുള്ള നാട്ടിലായിരിക്കാലും വഴി തെറ്റി പോലും അല്ലേ എന്ന് പറഞ്ഞാലേ ഉണ്ടല്ലോ ഏട്ടാ. നമ്മൾ പുറത്തെത്തി പോയി ഭക്ഷണം കിട്ടണ്ട വിഭവി അറിയില്ലേ. തിരിച്ചുപോവാൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായ ഭാഷ അറിയാത്തൊരു ശരിയല്ല, വലിയൊരു പ്രശ്നം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്, കുഴപ്പമില്ല. രണ്ടു ദിവസം കൂടി കഴിയുമ്പോഴത്തേക്ക് നമ്മള് തിരിച്ചിട്ട് അതേ സ്ഥലത്ത് ആദ്യം എത്തിയിട്ടാ. ആ, ഇതാ നമ്മളിവിടെ വാ, അതിലൂട്ടിൽ നമ്മൾ കയറി വന്നിനി. ഇതാ റൗണ്ട് അടിച്ച് ഇവിടെ എത്തിയിട്ടാ. ഓ, അതാ തിരിച്ചു വാ വാ കവി. അല്ല, അതിലൂട്ട് തന്നെ പോന്നാ, അടുത്ത ആ സ്ഥലത്തി വാ, അതിലൂട്ട് പോന്നാലി എന്തല്ലേനും സ്ഥലം കാണണോ. അപ്പൊ അങ്ങനെ നമ്മള് എന്താ ഭക്ഷണം വേണിച്ചിട്ട് കഴിക്കുവന്ന്. ചെങ്ങനെയുണ്ട് ഷവർമ്മയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇത് കുഴപ്പമില്ല, നമ്മളെ നാട്ടിലെ പോലെ തന്നെയുള്ള, പക്ഷെ നമ്മളെ നാട്ടിൽ കുബൂസ് അല്ലേ, ചപ്പാത്തിയാണ്. ചപ്പാത്തിയാണ്, ചപ്പാത്തി ആയിട്ടുള്ളേ. നായി ഉണ്ട്, ഇടിയുണ്ടോ, കൊടുത്ത് പോയാ നായിനെ തീറ്റ വന്ന്. അത് ബിരിയാണി, നമ്മളൊരു ബിരിയാണി മേടിച്ചിരി, ബിരിയാണി എത്തിക്കണ മേടിച്ചിരി. അപ്പോഴേക്കത് കണ്ടപാടുന്ന റിത്വിക്കിന് തിരിഞ്ഞ് അതെല്ലാം കണ്ട് ഇറക്കം വേണ്ട തീറ്റ മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ രണ്ട് കറിയും ഉണ്ട്, ചമ്മന്തി ഒത്തിരി കറിയും, ചിക്കൻ കറി ഒത്തിരി കറിയും.
ഇതിനതുപോലെ തന്നെ ഉണ്ട് സാധാരണ. ഇത് നമ്മുടെ സാധാരണ അങ്ങനെയുള്ള സംഭവം തന്നെ. മയോണൈസ് മയോണൈസ് ഞാൻ കൂട്ടിയിട്ടുണ്ട്. അതെ കൂട്ടുന്നു. അതാ നല്ല കൂട്ടാണ്ട് തന്നെയല്ല. അതെ ഞാൻ പറഞ്ഞു നിൽക്കുന്ന നേരം കൊണ്ട് തീരുമോ ഇവർക്ക് ഞാനും കഴിക്കട്ടെ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണേ. ഇതിപ്പം ആഗ്രഹിക്കും താജ്മഹലിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് മനു ഒരു റൂം ബുക്കാക്കിയിട്ടുണ്ട്. ഇടുന്ന് ബുക്കാക്കിയിട്ട് ഇനി ആടെ പോയിട്ട് ചോദിച്ചിട്ട് അവിടെ പോകണത്രേ. അപ്പം അത് അവിടെ നിന്ന് ഇന്നടെ താമസിച്ചിട്ട് രാവിലെ നമ്മൾ താജ്മഹലിൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ എല്ലാം കണ്ടിട്ട് നമ്മൾ വൈകുന്നേരം ബാക്കി വേറെ എന്താ വെച്ചാൽ ചെയ്യാനാണ് പരിപാടി. അപ്പം അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ തൊട്ടടുത്താണ് റൂം എടുത്തത് ഇന്നലെ രാത്രി. ഇന്നലെ രാത്രി വന്നിട്ട് നമ്മള് നേരം പെയ്ത് നമ്മള് ഇടിയെത്തുമ്പോ നേരം 10:11 മണിയായില്ലടാ. അന്നേരം നമുക്ക് റൂം കിട്ടിയത്. റൂമിന്റെ അടുത്തേക്ക് പോകുന്നിടത്തം വരെ നമ്മള് ഇന്നലെ ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ ഇവിടെ വന്നു റൂം എടുത്തതിനുള്ളിൽ കയറിയത് ലാമ്പേക്ക് കുറച്ചും കൂടി നേരം പെയ്യ് 10:12 അപ്പൊ നമ്മൾ അപ്പുറത്തന്ന് റൂം പറഞ്ഞേനു. പക്ഷെ എങ്കിൽ റൂമ് അത് ഫോണിന്റെ ചാർജ് തീർന്നു പോയി. പിന്നെ നമ്മള് അവിടുത്തെ ബുക്കിംഗ് ക്യാൻസൽ ആയിപ്പോയി. പിന്നെ അവരിവിടെ അറേഞ്ച് ചെയ്ത് തരുവാ ചെയ്തത്. ഇപ്പുറത്തെ റൂമാണ് ചെയ്ത് തന്നത്. നമുക്ക് ഈ റൂമും പിന്നെ നമ്മൾ ഇവിടെ ഇപ്പോൾ ഉള്ള സ്ഥലവും അതുപോലെ തന്നെ നമ്മളിനി പോകാൻ പോകുന്ന സ്ഥലമെല്ലാം ഒന്ന് നമുക്കൊന്ന് കാണാം. അതെന്ന് വെച്ചാല് നമ്മളീ റൂം ഇതിന് 1500 പറഞ്ഞത്. അതെ അതെ. പക്ഷെ നമ്മളും അങ്ങെടുത്താലും ചെറിയ റൂമേനും പക്ഷെ നമുക്ക് വലിയ പൈസ ഉണ്ടായിരുന്നു. ഇത് ഈടെ അടുത്തെത്തുമ്പോ ആഗ്രഹം അടുത്തെത്തുമ്പോ പൈസ കുറവാണ്. അച്ഛ നല്ലോണം ക്ഷീണം പിടിച്ചിന്. ഇന്നലെ വരുമ്പേ ഒന്നും കയ്യിൽ നിന്നുണ്ടായിട്ടില്ല. അപ്പൊ ഇന്ന് നോക്കും കുറച്ചും കൂടി ഡൗൺ ആയി. ഇവൻ ഡൗൺ ആയി നോക്കും നമ്മൾ എല്ലാരും ഡൗൺ ആയിട്ട് ഉള്ളത്. അപ്പൊ അത് ചെറിയ തണുപ്പാണ്. തണുപ്പിന്റെ അതിനാണ് അങ്ങനെ പറ്റാത്തോണ്ട് ഇടം പൊളിക്കുന്നട്ടാ. ഇങ്ങനെ വന്നേരം പോയി തുടങ്ങി ഇത് പൊളിച്ചെടുക്കലാണ്. ഇതിക ഇതെന്ന് വെച്ചാലല്ലേ താലി താലേപ്പല്ലേ എന്താ ഇത് സിമെന്റ് തീർത്തിയാണ് അവര്. റൗണ്ടാണ് സംഭവം. ഈ റൂമിന്റെ രീതി ഇങ്ങനെ റൗണ്ട് ആയിട്ടില്ല സംഭവം. പിന്നെ അവര് എക്സ്ട്രാ ബെഡ് ഒന്ന് ഇത് അധികം തന്നെ ഞാൻ ഇത് തുലച്ചിട്ട് വലിയ സൗകര്യമുള്ള ഒരു രാജാവിന്റെ റൂമാണ്. അതെ ഓൾറെഡി തണുപ്പാണ്. അതെ ഇത് രാജാവിന്റെ റൂം അല്ലെ. അത്ര വലിയൊരു സൗകര്യം ഫുൾ മറ്റേ മരത്തിന്റെ അകത്ത് എല്ലാം ഉള്ളത്. ഈ ഇന്റെ ഹോട്ടലിന്റെ താഴെ കാണിക്ക താല് ചുമരെല്ലാം വലിയ പൈസ ഇല്ലല്ലോ. അപ്പം പെയിന്റിനൊക്കെ നല്ല ടൈൽസ് തന്നെ ഉപയോഗിക്കുന്നതാണല്ലോ പൊതുവെ ഇവിടെ എല്ലാരും. അങ്ങനെ ടൈൽസ് ഉപയോഗിക്കണം അകത്ത് വാളിൽ മൊത്തം ഒട്ടിക്കാൻ വേണ്ടിട്ട് ടൈലാ ഇതിന് ഒട്ടിച്ചതെല്ലാം ടൈൽസാണ്. അതെ ഒട്ടിച്ച പോലെയാണ് ഉള്ളത്. ഇതൊരു റൗണ്ട് ആയിട്ട് സംഭവം. ഇതാവുമ്പോൾ പാടാക്കി കിടക്കട്ടെ. ഇന്നലെ നമ്മൾ നാലാളും ഇതിൽ തന്നെ മിഞ്ഞാൻ നമ്മൾ നാലാൾ കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ടൈറ്റ് വരും. ഇന്നലെ നോക്കുമ്പോൾ പാട് സ്ഥലമുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ആടി ഇങ്ങനെ ചെറിയ ഇതാണ് ആ സിമെന്റിലായിട്ട്. പിന്നെ ഈടി ഇങ്ങനെ ഒരു റൂമുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇത്. അത് പിന്നെ സ്റ്റോർ റൂം പോലത്തെ സംഭവമാണ് അവിടെ ഉള്ളത്. പിന്നെ ആടെല്ലാം ഇങ്ങനെ അടക്കാനുള്ള സ്ഥലവും കാര്യങ്ങളായിട്ടില്ല. അതെ നിറ ഇതെല്ലായിട്ട് പക്ഷെ ഇതിലായിരിക്കും അല്ലെ ഹിന്ദി അറിയില്ല അല്ലേ. അത് പറഞ്ഞ ആടെ ബാത്റൂം കേട്ടോ. ബാത്റൂം എല്ലാം പറഞ്ഞാൽ വലിയ എന്താ പറയാ അത്ര തന്നെ ഫുൾ സൗകര്യമാണ്. ഫുൾ ടൈൽസ് ചുമര് ടൈൽസിലേക്ക്. ഇന്ന് ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ഈ താജ്മഹൽ ഇതിനകത്ത് ഇതിനകത്ത് കാണാൻ പറ്റത്തില്ല. മേലെ പറ്റി ഇവിടുന്ന് നമ്മൾ നേരിട്ട് കാണുന്നുണ്ട് അതിന്റെ തോന്നൽ താലാടിയാണെന്നുണ്ട്. അടുത്ത ഉള്ളത് ഏകദേശം എനിക്കൊന്നൊരു 1.5 km ഉണ്ടാവും. നമുക്ക് നടക്കാനുള്ളൂ. അപ്പുറത്തോട്ട് പോണോ? വേണ്ട ഈ റോഡിൽ കാണാൻ കഴിയും തോന്നുന്നു. അതെ മേലെ കയറിയാല് കുരങ്ങന്മാരാട്ടോ അതിന്റെ മേലെ ആടിയല്ലോ. ഒന്ന് പോയാ നമ്മള് പറയുന്നതായിട്ട് ഓടി നിന്നു. അതെ ഇവിടെ ചെറിയ പഴയ ബിൽഡിങ് അങ്ങനെ ഇങ്ങനത്തെ പോലെ ചെറിയ തെരുവോളത്തെ റോഡാണ്. ഇങ്ങനെ വന്നിട്ട് അങ്ങനെ അങ്ങോട്ട് പോക്കാം. നമുക്ക് താഴെ കിട്ടാൻ കാണാം. നമ്മൾ ചായ ഒന്നും കുടിച്ചില്ല രാവിലെ എണീച്ചപാടാണ് സംഭവം. പിന്നെ അതുപോലെ നമുക്ക് ഈ ഹോട്ടലിന്റെ മുകളിലൊന്ന് പോയിട്ട് നമുക്ക് അതിലൊന്ന് കാണാം. അതിലൊന്ന് ഇല്ലേ അടിപൊളിയായിട്ട് സംഭവം തന്നെ വന്നിട്ടാ ഒരു വിടുത്തില്ല. അതല്ലേ നമ്മള് ഇതുപോലത്തെ റൂമിൽ ആദ്യമായിട്ടാണ് നമ്മൾ താമസിക്കുന്നത് അല്ലെ. ഇതുവരെ നമ്മൾ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് കഴിച്ചില്ല. അന്നാ ഈ ചുമര് മാത്രം മാറ്റുള്ളൂ. പക്ഷെ ചുമര് കാണുമ്പോൾ ഭയങ്കര എന്തോ ഒരു കളറിലായിട്ടൊരു സംഭവം. അപ്പൊ നമുക്ക് എന്നാലും ഇത് പുറത്തിരിഞ്ഞിട്ട് നമുക്ക് മേലൊന്ന് കയറിയിട്ട് നമുക്ക് ആടെ നിന്ന് താജ്മഹൽ കാണാം. പിന്നെ താഴെ പോകണം ചായ കുടിക്കണം നമുക്ക് ഓൺലൈനിലൂടെ ബുക്ക് ആക്കണ്ടേ താജ്മഹൽ. ഓൺലൈൻ ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയിട്ടാലും വിൻഡോയിൽ ഓപ്പൺ ചെയ്യാം. ഇപ്പൊ ഓൺലൈൻ ഞാൻ ബുക്ക് ചെയ്യാൻ നോക്കിയായിരുന്നു പക്ഷെ കണക്ട് ആവുന്നില്ലായിരുന്നു. നമുക്ക് ഇനി അവിടെ പോയി ചെയ്യാന്നാ ഞാൻ അടി ചോദിച്ചപ്പോ അവർ പറഞ്ഞു നിങ്ങൾ അവിടെ പോയി ചെയ്തോളാനാ പറഞ്ഞത്.
ഇവനിപ്പോ ഈ കട്ടില് പൊളിക്കും കേട്ടോ, ഇത് ബാർത്തിന്റെ ആണ് മറ്റേ അല്ല ഇവൻ പൊളിക്കാൻ. താലും ഉണ്ട് താല്, വാ വാ വാ, വന്ന നമുക്കൊന്ന് മേലെ കയറി പോവാ, മേലെ കയറി പോവാ. ബാക്കിക്ക നമുക്കൊന്ന് മേലേക്ക് പോയി നോക്കാം, അവിടെ നമുക്ക് അങ്ങോട്ടിലെ കാഴ്ചയിലൊന്ന് കാണാലോ. ഇതിന്റെ മുകളിലാണ് ഇവിടുന്ന് താജ്മഹൽ തന്നെ ഇരുന്ന് കാണുന്നുണ്ട് കേട്ടോ. താജ്മഹൽ അവിടെ കാണുന്നുണ്ട് കേട്ടോ, ഇവിടെ നേരിട്ട് കാണുന്നുണ്ട്. കൊറേ രണ്ടു മൂന്നെണ്ണുണ്ട്, കമാനം കമാനം രണ്ടു മൂന്നെണ്ണം കാണുന്നുണ്ട്. എന്നാന്ന് കറക്റ്റ് അറിയില്ല. ആ അതാണ് താജ്മഹല്. എന്നാ ഈ ഒരു ടൗണ് കണ്ടാ, ഇവിടുന്ന് ഇങ്ങനെ ഇതാണ് താജ്മഹലിന്റെ സൈഡിൽ. എന്താ പറയാ, അടയിലെ പോലീസുകാരുണ്ടോ, ഫുൾ തോക്കും പിടിച്ചിട്ട് പോലീസുകാരുണ്ട്. അപ്പൊ താജ്മഹലിന്റെ കുറച്ച് മുട്ടിയിലുള്ള ഏരിയ ഇങ്ങനെയാ ഉള്ളത് കേട്ടാ. അതിന് മുട്ടിയിട്ട് അവിടുന്ന് കാണുന്നുണ്ടല്ലോ, അടുത്തല്ലേ. മുട്ടിയിട്ടുള്ള ഏരിയക്കുള്ള ബിൽഡിങ്ങുകളും കാര്യമെല്ലാം ഇങ്ങനെ അത് എന്താ പറയാ, കുറച്ച് പഴകിയ തരത്തിലുള്ള ഇത് ഇഷ്ടികള് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ബിൽഡിങ്. ഇവിടെ ചായം പരിപാടിയിലുണ്ടാ, ചായം പരിപാടിയിലുണ്ടാ. ആ ഇവര് ഇതന്നെ കേട്ടോ, ഫുൾ മരത്തിൻ്റെ തന്നെ. അപ്പൊ ഇതൊരു ഭയങ്കര സംഭവം ഇപ്പൊ കേട്ടോ, ഇതിന്റെ മുകളിൽ തന്നെ താജ്മഹൽ കാണുന്നുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് ചായം കുടിച്ചിട്ട് നമുക്ക് ആടെ പോയിട്ട് കാണാം. അതെ, കാണാം. അപ്പൊ നമ്മള് താജ്മഹൽ പോഴ വഴിക്ക് ചായ കുടിച്ചിട്ട് പോവാച്ചിട്ടാന്ന്. അപ്പൊ ചായ കടയിൽ കേറിട്ടാ ഉള്ളത്. എന്തെങ്കിലും സാധനം കഴിക്കണം. നമ്മളധികം ഹോട്ടലിൽ കയറുമ്പോൾ തന്നെ ആ ഹോട്ടലിൽ ആരും കഴിക്കുന്നുണ്ടോ, എന്തെങ്കിലും എന്താ കഴിക്കുന്നത് നോക്കും. അത് കഴിക്കുന്നതിന് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം എല്ലാ ഫുഡും അല്ലേ. അതെ, അവർ കഴിക്കുന്ന പൂരി പോലെ ഉണ്ട് എന്ന് വിചാരിച്ചാണ്. അത് വന്നാൽ ഇനി ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയില്ല എങ്ങനെ ഉണ്ട്. നല്ല എത്തിക്കാൻ നമുക്ക് ചായ കുടിച്ചിട്ട് പോയിട്ട് നമുക്ക് താജ്മഹൽ പോവാം. അത് പറഞ്ഞില്ലേ, ചോള വട്ടോളത് പൂരി. അച്ഛനെ ഞാനും ചോള വട്ടോര. പല്ലുമേല് പുഷു ഹായ് ആക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കഴിക്കാം അല്ലേ. കഴിക്കാം അടിപൊളിയായിട്ടുണ്ട്. അച്ചാറിന് വലിയൊരു മുളക് കിട്ടിയാ, അച്ചാറിനകത്ത് വലിയൊരു മുളക്. ഉള്ളി ഏതാ മൂന്ന് സംഭവമാണ് അതിന്റെ ഗ്രാമത്തിലുള്ള. പിന്നെ നമ്മളെ അടുക്കളയിൽ ഉണ്ടാവില്ലേ ചോള വട്ടര. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് താജ്മഹലിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ താജ്മഹലിലെ വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മളിതിരുന്ന് ഇപ്പം തന്നെ ഇത് കട്ടിയിട്ട് ഇടാൻ നോക്കുന്നു. കാരണം ഇവിടെ നമുക്ക് നെറ്റ്വർക്കില്ല. ഇടുന്നിടയും പുറത്തോട്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് കിട്ടുന്നില്ല നമുക്ക്. ഇപ്പോൾ ഇവിടെ കുറച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ അപ്ലോഡ് ചെയ്ത് ഇടുവാണ്. ഇല്ല പിന്നെ പുറത്ത് പോയാൽ പിന്നെ നമുക്ക് അത് ഇന്ന് ഇടാൻ പറ്റില്ല. പിന്നെ ഇന്ന് കഴിഞ്ഞ് നാളെയോ വരില്ലോ, അതാണ്. അപ്പോൾ ഇന്നലെ അങ്ങനെ വന്നതും അതുപോലെ തന്നെ നമ്മളെ അവിടെ നിന്ന് നമ്മളെ യൂട്യൂബിൻ്റെ ഇവൻ്റ് ഇല്ലേ, ഇവൻറ്റിന് എടുക്കുന്ന പോയതിലെ കുറേ വിശേഷങ്ങളും നല്ല ഉണ്ടായിരുന്നു. നമ്മളെ വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്താം. പ്രത്യേകിച്ച് ഫുള്ള് ഫുള്ള് ഇടാൻ പറ്റുന്നില്ല. കുറേ സമയം വരുന്നതുകൊണ്ട് ഇടുന്ന വീഡിയോ അപ്ലോഡാകുന്നില്ല. കുറേ സമയം വരുമ്പോൾ എന്നിട്ട് അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റില്ല. അത്ര പ്രാവടിയെന്നൊക്കെ. അപ്പോൾ അതെ തോന്നുന്നല്ല. അപ്പോൾ അങ്ങനെയുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ താജ്മഹലിലേക്ക് പോകുന്നത്. അപ്പോൾ നാളത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ താജ്മഹലിനടുക്ക് പോയിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളെല്ലാം കാണാം. അപ്പോൾ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ നമ്മൾ പോകുന്ന വഴികളും ഇതെല്ലാം ഉൾപ്പെടുത്തുന്നതുകൊണ്ട് കുറച്ച് സമയം പിടിക്കുന്നുണ്ട്. അതാണ്
അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ നാളെ വരാം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇടിച്ചിട്ട് കഴിഞ്ഞ പോക്കോന്ന് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ മിഞ്ഞാനത്തെ ഇതെല്ലാമായിട്ട് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും.